ഹലോ ആൻഡ് വെൽക്കം ടു ബോസ് ഗരാജ്. എ ഐ ക്യാമറ വന്നതിന് ശേഷം നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഫൈൻ ലഭിക്കുന്നൊരു കാരണമാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക എന്നുള്ളത്. കാരണം പഴയ ജീപ്പായാലും പഴയ അംബാസഡറോ ഏത് വണ്ടി എടുത്താലും മിക്കതിലും സീറ്റ് ബെൽറ്റ് കാണില്ല. പിന്നെ നേരത്തെ റൂൾ പ്രകാരം ഒരു 2002-2003 ശേഷമുള്ള വാഹനം ഓടിക്കുമ്പോൾ മാത്രം സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മതിയെന്നായിരുന്നു മുമ്പത്തെ നിയമം. പക്ഷേ അതിനൊക്കെ ഒരുപാട് മുൻപ് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു റൂളിംഗ് ഇറക്കിയിരുന്നു. അതായത് 25 മാർച്ച് 1994 ശേഷം മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും ഫ്രണ്ടിൽ മാൻഡേറ്ററി ആയി സീറ്റ് ബെൽറ്റ് ഘടിപ്പിച്ചിരിക്കണം എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. പല മാനുഫാക്ചറേഴ്സും ആദ്യത്തെ മാസങ്ങളിൽ അത് ഫോളോ ചെയ്തില്ല. മഹീന്ദ്ര തന്നെ 1995 ജാനുവരി ഒക്കെ തുടങ്ങിയാണ് CL500 എന്ന മോഡൽ തൊട്ടാണ് സീറ്റ് ബെൽറ്റ് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ സമയത്തൊന്നും സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് നിർബന്ധമല്ലായിരുന്നതുകൊണ്ട് പലരും ഉപയോഗിക്കാറുമില്ല, പലരും ആ വാഹനങ്ങളിൽ നിന്ന് അഴിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളും അത് അഴിച്ചു കളഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈയൊരു പുതിയ സ്ഥിതിവിശേഷം കാരണം സീറ്റ് ബെൽറ്റ് ധരിക്കാതെ നമ്മൾ വാഹനം ഓടിക്കാൻ സാധിക്കില്ല, നമുക്ക് നല്ല രീതിയിൽ ഫൈൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും സീറ്റ് ബെൽറ്റ് പിടിപ്പിച്ചേ പറ്റത്തുള്ളൂ. ആഫ്റ്റർ മാർക്കറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒരു 1500, 2000, 2500 രൂപയ്ക്കും 3000 രൂപയ്ക്കുമൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോഴും മഹീന്ദ്ര ജെനുവിൻ സ്പെയർ പാർട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. മഹീന്ദ്ര ജെനുവിൻ സ്പെയർ പാർട്ട്, അതായത് സീറ്റ് ബെൽറ്റിൻ്റെ കിറ്റ് ഇപ്പോഴും കിട്ടും. അത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ CL500ലൊക്കെ അന്ന് വന്നിരുന്നതിനെ സ്റ്റാറ്റിക് ടൈപ്പ് എന്ന് പറയും. അതേസമയം നമ്മൾ മഹീന്ദ്ര മേജറോ താർ CRDയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ELR ടൈപ്പ്, എമർജൻസി ലോക്കിംഗ് റിട്രാക്റ്റഡ് ടൈപ്പ്. ഈ രണ്ട് ടൈപ്പ് സീറ്റ് ബെൽറ്റ് കിറ്റും അവൈലബിൾ ആണ്. സ്റ്റാറ്റിക് ടൈപ്പിന് ഏകദേശം 2200-2300 രൂപയും വില വരും. ELR ടൈപ്പ് ആണെങ്കിൽ ഏകദേശം 3000-3200 രൂപയും, അത്രയും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അത് ഓൾറെഡി വാഹനങ്ങളിൽ പ്രൊവിഷൻ ഉള്ളത് ആണെങ്കിൽ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇപ്പോൾ 95 തൊട്ടുള്ള എല്ലാ ജീപ്പിലും സീറ്റ് ബെൽറ്റ് ഫിക്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും, നമ്മൾ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതിന് മുമ്പത്തെ വാഹനങ്ങൾ, അതായത് 94 മാർച്ച് തൊട്ടുള്ള വാഹനങ്ങളിൽ ആ പ്രൊവിഷൻ ഇല്ലെങ്കിൽ പോലും ലെയ്ത്തും വെൽഡിംഗ് വർക്ക്ഷോപ്പിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഈസിയായി നമുക്കത് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സീറ്റ് ബെൽറ്റിൻ്റെ ആ സെറ്റിൻ്റെ ലിങ്കും പർച്ചേസ് ലിങ്കും അതിൻ്റെ പാർട്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ജെനുവിൻ സീറ്റ് ബെൽറ്റ്സ് തന്നെ പർച്ചേസ് ചെയ്യുക, അത് ഫിക്സ് ചെയ്യുക, വാഹനം സേഫായി ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ കാണുന്ന പ്രൊവിഷൻ അത് ഫാക്ടറിയിൽ നിന്നും വന്നിരിക്കുന്നതാണ്. നമുക്ക് പുതിയ സീറ്റ് ബെൽറ്റ് കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കും, കാരണം സെയിം ത്രെഡാണ് ഇപ്പോഴും വരുന്ന മഹീന്ദ്ര ജെനുവിൻ സീറ്റ് ബെൽറ്റ്. ഇത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു പ്രൊവിഷൻ താഴെയുമുണ്ട്, നമുക്കതിലേക്ക് ഡയറക്റ്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇത് സ്റ്റാറ്റിക് ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ ഈ വാഹനത്തിൽ നമുക്ക് ELR ടൈപ്പ് അല്ലെങ്കിൽ റിട്രാക്റ്റിംഗ് ടൈപ്പ് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് അഡീഷണലായിട്ട് ഒരു പ്ലേറ്റ് വെൽഡ് ചെയ്യേണ്ടതായിട്ട് വരും, ആ റിട്രാക്റ്റർ മോഡ്യൂൾ ഫിക്സ് ചെയ്യാനായിട്ട്. ഏകദേശം ഈ താഴെ ഈ ഭാഗത്തായിട്ട് ഒരു പ്ലേറ്റ്, അതിൽ റിട്രാക്റ്റർ മോഡ്യൂൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിട്രാക്റ്റർ മോഡ്യൂൾ ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പുതിയ വാഹനങ്ങളിലെ പോലെ തന്നെ നമുക്ക് റിട്രാക്റ്റിംഗ് ടൈപ്പ് സീറ്റ് ബെൽറ്റും ഏത് ജീപ്പിലും ഫിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MM540യിലും ഇതുപോലുള്ള പ്രൊവിഷൻസ് വന്നിട്ടുണ്ട്. ഇനി അഥവാ അതില്ല എങ്കിൽ ഏതെങ്കിലും ഒരു താർ CRDയുടെ റെഫറൻസ് എടുത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ബക്കിൾ രണ്ടും ഇതേ രീതിയിൽ വരും ഫ്രണ്ടിലേക്ക്. പുറകിൽ നമുക്കത് പ്ലാറ്റ്ഫോമിലേക്കാണ് ഡ്രില്ല് ചെയ്ത് ബോൾട്ട് ചെയ്യാനുള്ളത്. ഞാനിതിപ്പോൾ ഫിക്സ് ചെയ്തിട്ടില്ല. അവിടെ രണ്ട് ഹോൾ ഇട്ട് ശേഷം നട്ടും ബോൾട്ടും ഇട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ പ്രൊവിഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ വാഹനത്തിലുണ്ടെങ്കിൽ ഇതൊരു EC DIY 10 മിനിറ്റ്സ് ജോബാണ്. അതില്ല എങ്കിൽ നിങ്ങൾക്കൊരു ലെയ്ത്ത് മെഷീനിസ്റ്റിൻ്റെയും ഒരു വെൽഡറുടെയും സഹായം ആവശ്യം വരും, അത്രയും മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഡ്രൈവ് സേഫ്, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ് ബോസ് ഗരാജ്. സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ.